ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ. 9400257512. വടകരയിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് റോഡിലിറങ്ങിയ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കർശന നിയന്ത്രണങ്ങൾ മാനിക്കാതെ അനാവശ്യമായി നിരത്തിലിറങ്ങിയ വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 100 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് നടപടികൾ സ്വീകരിച്ചു. കൂടാതെ ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിച്ചതിന് അമ്പലക്കമ്മിറ്റി ഭാരവാഹികൾക്കും പള്ളിക്കമ്മിറ്റി അംഗങ്ങൾക്കും എതിരെ കേസെടുത്തു. നിസ്സാരകാര്യം പറഞ്ഞ് റോഡിലിറങ്ങിയ പ്രായമായവർക്കും പോലീസ് ഉപദേശം നൽകി. മറിച്ച് അനാവശ്യമായി കറങ്ങി നടക്കുന്ന യുവാക്കളെയും വാഹനങ്ങളെയും കസ്റ്റഡിയിലെടുക്കും. വരും ദിവസങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് SI ഷറഫുദ്ദീൻ പറഞ്ഞു. പോലീസുകാരായ സുനിൽ, ലത്തീഫ്, സന്ധ്യ, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങി സഞ്ചരിച്ച നിലയിൽ ഇതുവരെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 100 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും RCMPS മറ്റുമൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 50 കേസുകളിൽ ആരാധനാലയങ്ങളായ അമ്പലം, പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായും മറ്റും ഒത്തുചേർന്ന ആളുകൾക്കെതിരെ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയ ആളുകൾക്കെതിരെ വടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത് ശരിയല്ലേ, ചെറുപ്പക്കാരല്ലേ, ശ്രദ്ധിക്കുക കാര്യങ്ങൾ. നമ്മൾ വെറുതെ നിൽക്കുന്നത് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ഏരിയയാണോ, അപകട മേഖലയാണ്, അപ്പം എന്ത് ചെയ്യണോ, ഒന്ന് ശ്രദ്ധിക്കണം. വേണോ വേണ്ടിയോ വേണ്ടേ, അത് ചെയ്യാം മാക്സിമം. അല്ല, അതിനെല്ലാം നമ്മളോട് നിൽക്കുന്നത് അങ്ങനല്ലേ. നിങ്ങൾ എങ്ങോട്ടോ പോയിക്കോ, അത് നിങ്ങൾ ഇഷ്ടമല്ലേ, അത് നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മൾ പോകാൻ നമ്മൾ സാധനം കാറുകൾ ഐ ഡി ഒരു പാസ് സത്യപ്രസ്ഥാനം എഴുതിയോ, സത്യപ്രസ്ഥാനം എന്തിനാ ചെയ്താൽ അറിയാം. അല്ലെ, എന്തിനായാലും ശരി സത്യപ്രസ്ഥാനം എഴുതും. ഞാൻ ഇന്ന് തന്നെ പറ വണ്ടിയിൽ ഇന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, അതിന് നിൽക്കണം. അതാ പറഞ്ഞത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതാണ്. അങ്ങനല്ലേ, ആണല്ലേ, അല്ലേ, ഇങ്ങനെ ഇനി ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്യാം. മറ്റൊരാളോട് പറയാൻ കാര്യം പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കാം. ഓക്കെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്.